Welcome to Rango's kitchen. My grandma cooked the best food in town. So please cook the food in your house and it will be delicious. And please subscribe, like and share. Thank you. തങ്കുസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. ചപ്പാത്തിയും കുറുമയാണ്. അതിന് വേണ്ട വസ്തുക്കൾ: രണ്ട് സവാള, മൂന്ന് തക്കാളി, അര കപ്പ് പീസ്, എട്ട് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, മൂന്ന് ഏലക്കായ, രണ്ട് കറിയാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പച്ചക്കറി, രണ്ട് ഉരുളക്കിഴങ്ങ്, രണ്ട് ക്യാരറ്റ്, എട്ടോ പത്തോ ബീൻസ്, കുറച്ച് കശുവിന് വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, ഇപ്പം നമ്മൾ പച്ചക്കറി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി. ഇത് ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തക്കാളി എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒരു കപ്പ് തേങ്ങാപ്പാൽ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, എണ്ണ. നമുക്ക് എന്നാൽ റെഡിയാക്കാം. ഇതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതൊരു പാനാണല്ലോ, ഇത് വേണമെന്നില്ല. കുക്കറിൽ തന്നെ ഇത് വഴറ്റാനും തയ്യാറാക്കാനും പറ്റും. എനിക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് ഇത് വെച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാനുണ്ടെങ്കിൽ കുക്കർ ഉപയോഗിക്കാം. ഇതിൽ ഏലക്കായ ഇല്ല, പട്ട, കരയാമ്പ്. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി, നമുക്ക് ഇതിൻ്റെ കൂടെ സവാള വേണം. ഉള്ളി നമുക്ക് കുറച്ച് വഴിക്കാം. ഇത് ഗോൾഡ് കളറൊന്നും ആവണ്ട, നല്ലപോലെ വാടിയാൽ മതി. നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ തക്കാളി ഇടാം. ചപ്പാത്തിയുടെ കുറുമ നാനാതരത്തിലുണ്ടാക്കാം. എനിക്കിഷ്ടപ്പെട്ട രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ കൂടെ തക്കാളിയാണ്. ഇപ്പോൾ ഇത് ഏതാണ്ടായിട്ടുണ്ട്, നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി. റെഡിയായിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയുടെ ഇടം പച്ചച്ചവ മാറി കിട്ടി അത്രേ ഉള്ളൂ.
ഇനി ഇത് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇതിൽ ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഒരു പച്ചമുളകും ഇഞ്ചി. ഇതിപ്പോ നമ്മുടെ പച്ചക്കറി വാടിയിട്ടുണ്ട്, വേവണ്ട വാടിയിട്ടുണ്ട്. ഞാനിപ്പോ ഇതിന്റെ തീ ഓഫ് ആക്കാൻ പോവാണ്. നമ്മൾ വറുത്തു വഴറ്റി വെച്ച ഉള്ളിയും തക്കാളി ഇത് കശുവിനുവേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും അരക്കുകയാണ്, വേറെ വേറെ അരക്കുകയാണ്. എന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയും തക്കാളിയും മിക്സിയിൽ അരച്ചെടുത്തു. മിക്സി കഴുകിയ ഒരു കപ്പ് വെള്ളം, ഒരു കപ്പ് തേങ്ങാപ്പാൽ, കശുവിനുവേണ്ടി അരച്ചത് പേസ്റ്റായിട്ട് അരക്കണമായിരുന്നു. അത് ഇത്തിരി വെള്ളം ചേർക്കായിരുന്നു. ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കുക. ഒരു കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഇപ്പം നമ്മളിതിനെ ഇളക്കി ചെറിയ തീയിൽ സിമ്മിലിട്ട് അടച്ചു വെച്ച് ഉപയോഗിക്കും. 8 മിനിറ്റ് കൂടി വന്നാൽ 10 മിനിറ്റ്. നമ്മളിത് അടപ്പത്ത് വെച്ചിട്ട് 10 മിനിറ്റായി. ഇതിനകത്തേക്ക് നമ്മൾ കശുവനുണ്ടി അരച്ചത് ഒരു കപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണ്. ഇനി ഇത് അതുപോലെ തന്നെ 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. സിമ്മിലാണ്, 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇപ്പം നമ്മളുടെ കുറുമ റെഡിയായി. ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തിളക്കണ്ട, ചൂടായാൽ മതി. നമ്മളിത് വാങ്ങി വയ്ക്കുകയാണ്. മുകളിൽ നമ്മൾ കുറച്ച് മല്ലിയില ഇടുകയാണ്. നമ്മളിപ്പോൾ ഇത് ഇളക്കണ്ട, ഉപയോഗിക്കുമ്പോൾ ഇളക്കിയെടുത്താൽ മതി. അടച്ചു വയ്ക്കുക. ചപ്പാത്തി മാവും എണ്ണയും, ഇത് വെറും വെള്ളവും ഉപ്പും മാത്രം ഉപയോഗിച്ച് കുഴച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ വച്ചേക്കായിരുന്നു 1 മണിക്കൂർ നേരം. ഇപ്പം നമുക്കിത് തയ്യാറാക്കാം. ചപ്പാത്തിയുടെ ഉരുളകളെല്ലാം റെഡിയായി. നമുക്ക് തൽക്കാലം ഇത്രയും മാത്രം പരത്തുക. എന്നിട്ട് ബ്രഷ് കൊണ്ടായാലും ആവും, കൈ കൊണ്ടായാലും ആവും, ഇതിൻ്റെ ഉള്ളിൽ എണ്ണ പരട്ടി കൊടുക്കണം. എണ്ണ പരട്ടിയിട്ട് ഇതിനെ ഒന്നും കൂടി മടക്കുക. ഇപ്പം നമ്മൾ ചപ്പാത്തി പരത്തി അത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൽ എണ്ണ ഒഴിച്ചുണ്ടാക്കാം, എണ്ണ ഇല്ലാതെ
തയ്യാറാക്കാം. എണ്ണ ഇല്ലെങ്കിലും നല്ലതാണ്. നമുക്കിതിലൂടെ നമുക്കിപ്പോൾ